ഇന്നലെ ഉച്ചയ്ക്കത്തെ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ബീഫും കൊള്ളിയും അതുപോലെ ചോറ് തൈര് അച്ചാറൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഉച്ചയ്ക്ക് തോന്നുന്നത്. അപ്പോൾ ചോറ് കുക്കറിൽ വെള്ളം ചൂടായി അരി കഴുകിയിട്ടു. അപ്പോൾ അത് പെട്ടെന്ന് വേവുന്ന ചോറാണ്. അപ്പോൾ അത് കാരണം 10 മിനിറ്റ് കഴിഞ്ഞിനിങ്ങി വെന്ത് കിട്ടും. അപ്പോൾ ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ടാണ് നീക്കി വെച്ചിട്ട് ഞാൻ അതിലേക്ക് ആവശ്യമായ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, തക്കാളി, സബോള ഇതൊക്കെ ഇട്ടിട്ട് ഒരു 3-4 ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് 3-4 വിസിലടിച്ചു പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ആവശ്യമായ മുളകുകൾ ഒരു 3-4 ടീസ്പൂൺ മല്ലിപ്പൊടി, 3-4 ടീസ്പൂൺ മുളകുപൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല അതൊക്കെ ഇട്ടിട്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ആക്കുക. അപ്പോൾ ആ മുളകുപൊടിയൊക്കെ മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറുമ്പോൾ നമ്മൾ കഴുകി വെച്ച ബീഫില്ലേ അത് അതിലേക്ക് മിക്സ് ചെയ്യുക. അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി പിടിക്കുക. ഇളക്കിയിട്ട് നന്നായി ഇളക്കി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യമായി കുറച്ച് വെള്ളം ഒഴിക്കുക വേവാനും ചാറിനും വേണ്ടിയിട്ട്. എന്നിട്ട് അതിൽ ഞാൻ ആവശ്യമായി ഒരു കപ്പിൻ്റെ അടുത്തോളം ഉണ്ടാവും വെള്ളം, അത് അതിലേക്ക് ഒഴിച്ചു. അതിൽ ഒഴിച്ചിട്ട് പിന്നെ നമ്മളത് വേവുന്ന വരെ വിസിൽ അടിക്കുക. ഞാൻ 2-3 വിസിലടിച്ച് കഴിഞ്ഞ് പിന്നെ തീയൊന്ന് സിമ്മിലിട്ടിട്ട് പിന്നെ വിസിലടിക്കുള്ളൂ. തീ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിസിലടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ 3 വിസിലടിച്ച് കഴിഞ്ഞാൽ തീയൊന്ന് സിമ്മിലിടും. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു വിസിലും കൂടി അടിച്ചിട്ട് പിന്നെ നിർത്തുണ്ടാ. അപ്പോഴേക്കും അത് വെന്ത് നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും. അതിലേക്ക് കഷ്ണം എന്ന് പറയുന്നത് ഞാൻ കൊള്ളിയാണ് എടുത്തത്. അപ്പോൾ ഇന്നാൾ കൊള്ളി ഉണ്ടാക്കി, കൊള്ളി ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന കൊള്ളിയാണ് കേട്ടോ. നല്ല കൊള്ളിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഞാനെന്താ പറയുക, ആ കൊള്ളിയൊക്കെ നുറുക്കി ചട്ടിയിൽ വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും അതുപോലെ വെള്ളത്തിൽ കൂടുതൽ വെച്ചു. കാരണം എന്ന് വെച്ചാൽ ഇത്തിരി ചാറുണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു 5 മിനിറ്റ് 10 മിനിറ്റ് വിസിലടിക്കേണ്ട ആവശ്യമില്ല, കാരണം പെട്ടെന്ന് വേവുന്ന സാധനമായ കാരണം വേവും, പെട്ടെന്ന് വേവും കൊള്ളി. വിസിലിൻ്റെ ആവശ്യമില്ല, ഒരു 3-4 തള തളച്ച് കഴിഞ്ഞാൽ കൊള്ളി നന്നായി വേവും. പിന്നെ അത് വേന്ത് കഴിഞ്ഞ് ഉടഞ്ഞ് കഴിഞ്ഞാൽ ബീഫിൽ തിന്നാൻ രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരു 1.5 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം മൂടി വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നോക്കിയപ്പോൾ നന്നായി വെന്തു. അതിനിടയിൽ നമ്മുടെ ബീഫൊക്കെ നന്നായി വിസിലൊക്കെ അടിച്ച് നന്നായി പാകത്തിന് വെന്തു. അപ്പോൾ അത് ഞാൻ ഈ കൊള്ളിയിലേക്ക് മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണത്, കൊള്ളിയും ബീഫും എന്ന് പറയണത്. കാരണം നമുക്ക് പൊറോട്ടയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനെന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മിക്സാക്കിയിട്ട് കൊള്ളിയുടെ കൂടെ ബീഫൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ പാകത്തിനുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അത് കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടു. എന്നിട്ട് അതൊന്ന് മൊരിയിച്ചു. അപ്പോൾ അത് മൊരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളകുപൊടി അതിൽ മുകളിലേക്കിട്ടിട്ട് കാച്ചാൻ കൂട്ടാനിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഇത്തിരിയും കൂടി ഒരു എരിവുണ്ടാവും. ഒരു ഇത്തിരി എരിവുണ്ടെങ്കിൽ നല്ലതാണ്, കൊള്ളിയുടെ കൂടെ കൊള്ളി കൂട്ടാനൊക്കെ കഴിക്കും. നല്ല നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും എരിവ് വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത്തിരി മുളകുപൊടിക്ക് ഇട്ടിട്ട് കാച്ചിയപ്പോൾ കാണാനും നല്ല ഭംഗി, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തൈര് എന്ന് വെച്ചാൽ സർലാസ് നല്ല കട്ടി തൈരുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സബോളയും പിന്നെ വേപ്പിലും പച്ചമുളകൊക്കെ അരിഞ്ഞ് ഉപ്പൊക്കെ ഇട്ടിട്ട് അടിപൊളിയൊരു ഒരു തൈര് സർലാസ് ഉണ്ടാക്കി. അപ്പോൾ അത് കഴിയുമ്പോൾ ചോറൊക്കെ ഞാൻ വെന്തു. അപ്പോൾ ചോറും അതുപോലെ ഊറ്റിയൊക്കെ എടുത്ത് അങ്ങനെ ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് ഞങ്ങളുടെ ബീഫ് കൊള്ളിയും ചോറും അച്ചാറും തൈരൊക്കെ ആയിട്ട് കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.